ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലുള്ള അയ്യമ്പാറയിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ തൊടുപുഴ ഇരാറ്റുപേട്ട റൂട്ടിലുള്ള കളുത്തുക്കടവിൽ നിന്നും മൂന്നലവിലേക്കുള്ള റൂട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മൂന്നലവ് ടൗണിൽ എത്താറായിട്ടുണ്ട്. ഇതാണ് മൂന്നലവ് ടൗൺ. ഇവിടെ നമുക്ക് റൈറ്റ് തിരിഞ്ഞു പോകണം. അയ്യമ്പാറയിലെത്താൻ വേറെ ഒരു റൂട്ടും കൂടെയുണ്ട്. അത് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലുള്ള തീക്കോയിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് അയ്യമ്പാറയിലെത്താം. ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസായ ഇല്ലിക്കക്കല്ല് നമുക്ക് കാണാം. ഇത് തലനാട് റൂട്ടാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിയണം. അങ്ങനെ നമ്മൾ അയ്യമ്പാറയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് നടന്നിറങ്ങി വേണം പാറയുടെ കാഴ്ചകളിലേക്ക് പോകാൻ. ഇവിടെ റോഡ് സൈഡിലായിട്ട് ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത് ഒരു പള്ളിയാണ്. അപ്പോൾ ഇതാണ് ലിറ്റിൽ ഫ്ലവർ ചർച്ച്. പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു അത്തിമരമുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈരാറ്റുപേട്ട കാണാം. ഈ പുക പൊങ്ങുന്നതാണ് അജ്മീടെയും കെ ഫുഡിൻ്റെയും ഫാക്ടറി. ഇത് ഈരാറ്റുപേട്ടയിലുള്ള അരുവത്ര പള്ളിയാണ്. ഇനി നമുക്ക് പാറയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഈ പാറയിൽ ഒരു കൂൾ ആൻഡ് കോഫി ബാർ ഉണ്ട്. വേറെ ഷോപ്പുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ അയ്യമ്പാറയിലെത്തിയിരിക്കുകയാണ്. വിശാലമായി പരന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങളാണ് അയ്യമ്പാറ.
ഇവിടെ പള്ളി മാത്രമല്ല ഒരു ക്ഷേത്രവും കൂടിയുണ്ട്. ഈ കാണുന്ന മലയാണ് നമ്മൾ ആദ്യം കണ്ട ഇല്ലിക്കക്കല്ല്. ഇവിടെ ഇപ്പം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെയാണ് ഇലവീഴ പൂഞ്ചർ വരുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിനടുത്തു നിന്നും തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശവും അതുപോലെ തന്നെ ഇടിമിന്നൽ ഏൽക്കുവാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇവിടെ ലൈറ്റ്നിങ് അറസ്റ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കുവാനും കാറ്റ് കൊള്ളുവാനും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ പോകുന്നവർക്ക് ഇവിടെ നിന്ന് കയറി ഇറങ്ങി പോകാൻ കൂടി പറ്റുന്നൊരു സ്ഥലമാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 10 കിലോമീറ്ററും ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലുള്ള തീക്കോയിൽ നിന്ന് 5 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇല്ലിക്കക്കല്ലിലെ മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കൂൾ ആൻഡ് കോഫി ബാർ. ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി ഐഡിയ ആണ്, എനിക്കിഷ്ടപ്പെട്ടു. ബിയർ ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട്
അതിൻ്റെ രണ്ട് സൈഡും കയറ് ചുറ്റിയിട്ട് അതിനകത്ത് ബൾബ് ഇട്ടിരിക്കുകയാണ്. വളരെ ചിലവ് കുറഞ്ഞ ഐഡിയ തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.